രാജ്യസഭ അംഗമായി സോണിയാഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധിക്ക് ആശംസ നേർന്നു. പ്രതികൂലവും പ്രക്ഷുബ്ധവുമായ കാലത്ത് പാർലമെന്റിലെ കോൺഗ്രസിന്റെ നീക്കങ്ങളെ സോണിയാഗാന്ധി ധീരമായി നയിക്കുമെന്ന് ഖാർഗെ പറഞ്ഞു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. നോബൽ മാറിക്കാരം വിശദാംശങ്ങളുമായി നോബൽ. സോണിയാഗാന്ധി രാജ്യസഭാംഗമായി നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു, സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയിരിക്കുന്നു. എന്താണ് ഖാർഗെ പറയുന്നത്? നികേഷ്, സോണിയാഗാന്ധി അടക്കം 14 MPമാരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യസഭാ അംഗങ്ങളായത്. പുതിയ പാർലമെന്റ് ഹൗസിൽ ചെയർമാൻ ജഗദീപ് ധൻഖറിന് മുന്നിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. സോണിയാഗാന്ധി, അതോടൊപ്പം തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, അതോടൊപ്പം തന്നെ അജയ് മാക്കൻ ഉൾപ്പെടെയുള്ള 14 പേരാണ് അല്പം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്തത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധി ഇത്രയും കാലം ലോക്സഭാ അംഗമായിരുന്നു. ആദ്യമായാണ് രാജ്യസഭയിലേക്ക് അവർ തെരഞ്ഞെടുക്കപ്പെടുന്നത്. രാജസ്ഥാനിൽ നിന്നായിരുന്നു രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധി എത്തിയത്. സോണിയാഗാന്ധി എത്തുന്ന ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ ഈ ചടങ്ങിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ പീയൂഷ് ഗോയൽ, അതോടൊപ്പം പ്രിയങ്കഗാന്ധി അടക്കമുള്ള നേതാക്കളും പങ്കെടുത്തു എന്നാണ് നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്താണെങ്കിലും 14 പേരിൽ പ്രധാനമായും ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു അജയ് മാക്കർ ഉണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ RPN സിംഗ് ഉണ്ട്. ഒപ്പം ഉത്തർപ്രദേശിൽ നിന്നുള്ള മെമ്പർ സമീക് ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ, പശ്ചിമബംഗാളിൽ സമീക് ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം 12 MPമാർ രാജ്യസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇനിയും കുറച്ച് പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ട് എന്നാണ് രാജ്യസഭാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയിൽ സോണിയാഗാന്ധി രാജ്യസഭയിൽ എത്തുന്നത് പാർട്ടിക്ക് ഏറെ ഗുണകരം ചെയ്യും എന്ന നിലപാടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ പങ്കുവച്ചത്. രാജ്യസഭാ അംഗമായി സോണിയാഗാന്ധി എത്തുമ്പോൾ നേരത്തെ തന്നെ റായ്ബറേലിയിൽ പ്രിയങ്കാന്ധി മത്സരിക്കുമെന്നടക്കമുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും ലോക്സഭയിൽ ഇത്രയും നാൾ സോണിയാഗാന്ധി കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെയും നയിച്ചു. അത്രയ്ക്ക് പ്രതിപക്ഷത്തിനും കോൺഗ്രസിനുമൊക്കെ ഉപദേശങ്ങൾ നൽകി. ഇപ്പോൾ രാജ്യസഭയിലേക്ക് കൂടി സോണിയാഗാന്ധി എത്തുകയാണ്. തീർച്ചയായും അത് കോൺഗ്രസിന് രാജ്യസഭയിലെ പ്രവർത്തനങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നിമിഷം ഏറെ സന്തോഷം പകരുന്നതാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തു. നികേഷ്.